relax please in the Udamana, relax please my doctor Elsie Oommen etunu. Now in the samsarikkunna injection kurichana. Injection vekkunnu parayna valiya pediya chila aalukku. Appo enthu kondana injection vekkum ingane pedi. Injection pedikkanda kaari undo. Over to Dr. Elsie Oommen. കോമഡി സ്കിറ്റുകളിലെ ഒരു പ്രധാന സംഭവമാണ് ഗുണ്ടയുടെ സൂചിയോടുള്ള പേടി. എന്നാൽ ഇത് അത്ര കോമഡിയല്ല. ട്രിപ്പനോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഇഞ്ചക്ഷൻ പേടി 10% അമേരിക്കക്കാർക്ക് ഉള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1994 ഇതിനെ ഒരു പ്രത്യേകതരം പേടിയായി പരിഗണിച്ച് നാമകരണം ചെയ്ത് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കുട്ടികളിൽ കൂടി വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ പരിതസ്ഥിതിയിൽ ഇതൊരു പ്രശ്നമായി കണ്ടുവരുന്നുണ്ട്. എന്താണ് ലക്ഷണങ്ങൾ? ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ രോഗിയുടെ സമ്മർദ്ദം കൂടുകയും രക്താതി സമ്മർദ്ദം ഉണ്ടാകുകയും ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായും കണ്ടുവരുന്നു. എന്നാൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഉടനെ തന്നെ പ്രഷർ കണ്ടമാനം താഴുകയും തലചുറ്റൽ ഉണ്ടാകുകയും ചെയ്യുന്നതായും കണ്ടുവരാറുണ്ട്. ഉത്കണ്ഠ, തലചുറ്റൽ, ഉറക്കക്കുറവ്, ഓക്കാനം, ധൃതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം, അമിത വിയർപ്പ്, വിറയൽ എന്നിത്യാദി ലക്ഷണങ്ങളും കണ്ടേക്കാം. പലപ്പോഴും സൂചി ഭയന്ന് ആശുപത്രിയിൽ പോലും പോകുവാൻ മടിക്കുന്നവരുമുണ്ട്. രക്തപരിശോധനയ്ക്കോ വാക്സിനേഷൻ എടുക്കുന്നതിനോ മടി കാണിക്കുന്നവരിൽ ഇത്തരക്കാരും ഉണ്ടായേക്കാമെന്ന് നാം വിസ്മരിച്ചുകൂടാ. ചിലർക്ക് ഈ ഭയം അധികമായി വന്ന് പാനിക് അറ്റാക്ക് എന്ന തീക്ഷ്ണമായ അവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്യാം. എന്താണ് കാരണം? യഥാർത്ഥ കാരണം എന്തെന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇത്തരം ഭയത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാവുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ദുരനുഭവം. ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴോ മറ്റോ ഉണ്ടായേക്കാവുന്ന ചില ദുരനുഭവങ്ങൾ പിന്നീട് ഇവർക്ക് സൂചിപ്പേടിയായി മാറിയേക്കാം. 2, ജനിതകമായ കാരണങ്ങൾ. 80% ആളുകളിലും ഇത് ജനിതകമായി ഉളവാകുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും പഠിച്ചെടുക്കുന്ന സ്വഭാവമായും കണ്ടുവരാറുണ്ട്. 3, പരിണാമപരമായ കാരണങ്ങൾ. പരിണാമപരമായി നോക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും മാരകമായി തീരുന്നത് വായുവട്ടം കുറവുള്ള ആഴത്തിലുള്ള മുറിവുകളാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇത്തരം മുറിവുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് ഭയം ഉണ്ടാവുക സ്വാഭാവികമെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു. 4, വേസോവേഗൽ റിഫ്ലക്സ്. വേദനയിൽ നിന്നും ഉളവാകുന്ന ശരീരത്തിന്റെ പ്രതിപ്രവർത്തനം മൂലം പെട്ടെന്നുണ്ടാകുന്ന മോഹാലസ്യമാണ് വേസോവേഗൽ സിൻകോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കും സംഭവിക്കാവുന്നതാണെങ്കിലും ചില കുടുംബങ്ങളിൽ ഇത് സാധാരണയായി കണ്ടുവരുന്നു. ചികിത്സ. സൂചിപ്പേടി ഉള്ളവർക്കായി ഇന്ന് വേദനരഹിതവും സൂചി കാണാത്തതുമായ ഇഞ്ചക്ഷൻ സുലഭമാണ്. ജെറ്റ് ഇഞ്ചക്ഷൻ ടെക്നോളജി വഴിയായി ഉയർന്ന സമ്മർദ്ദത്തിൽ മരുന്നുകളെ തൊലിക്കുള്ളിലൂടെ പ്രവേശിപ്പിക്കുകയാണ് ഇത് ചെയ്യുക. എങ്കിലും എല്ലാ കുത്തിവയ്പ്പുകളിലും ഈ ടെക്നോളജി സാധ്യമാകുകയില്ല. രക്തമെടുക്കാനും രക്തധമനികളിലെ കുത്തുവയ്പ്പുകൾക്കും മറ്റും സൂചി അനിവാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഭയമുള്ളവർ സ്വയം സഹായിക്കത്തക്ക രീതിയിൽ റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രയോഗിക്കേണ്ടതാണ്. കൂടാതെ ചികിത്സയും ആവശ്യമായി വന്നേക്കാം. അതിനായി ഒരു വിദഗ്ധ സഹായം തേടുകയാണ് ഉചിതം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ്റെ പേടി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ എൽസി ഉമ്മനുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഇമെയിൽ ഐ ഡി ഉണ്ട്, ഡോക്ടർ എൽസി ഉമ്മൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽസി ഉമ്മൻ. ഇനി റിലാക്സ് പ്ലീസുമായി ഡോക്ടർ എൽസി ഉമ്മൻ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.